Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒന്നാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കിട്ടണേ എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഒരു ഇച്ചിരി ആൻസൈറ്റി ഉണ്ടാവും എന്ത് കുട്ടിയാണെന്ന് അറിയാനായിട്ട്. നമ്മൾ നോർമലി എന്താ ചെയ്യാറ്, നമ്മൾ കുറെ യൂട്യൂബിൽ നോക്കും, ഇന്റർനെറ്റിൽ നോക്കും, അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കും. ഞാനും എൻ്റെ രണ്ട് മക്കളെയും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്നെ ചെയ്തു നോക്കിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് പെൺകുട്ടികളെയാണ് ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്കും രണ്ട് പെൺകുട്ടികളല്ലേ, അപ്പൊ എനിക്കും ഈ സിംപ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തി ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ സിംപ്റ്റംസിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന സിംപ്റ്റംസ് അല്ലെങ്കിൽ ഈ പറയുന്ന മെത്തേഡ്സ് ഒന്നും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ഇത് ജസ്റ്റ് ഒരു 50-50 ചാൻസസ് മാത്രമേ ഉള്ളൂ. ഇത് ആവും, ചിലർക്ക് ആവാം, ചിലർക്ക് ആവാനും ചാൻസ് ഒന്നുമില്ല. അപ്പൊ ഇതൊരിക്കലും സയന്റിഫിക് പ്രൂവൺ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാവണം എന്നൊന്നുമില്ല കേട്ടോ. പലർക്കും പല രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ പ്രഗ്നനായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തമാശ എന്ന രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നത് മാത്രമാണ് ഈ പറയുന്ന ഞാൻ പറയുന്ന സിംപ്റ്റംസും മെത്തേഡ്സും എല്ലാം. അപ്പൊ ആദ്യത്തെ സിംപ്റ്റം എന്നുള്ളത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് 140 മേളിലാണെങ്കിൽ അത് പെൺകുട്ടി എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പൊ എന്റെ രണ്ട് മക്കളും, എനിക്ക് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് എന്റെ രണ്ട് മക്കളുടെയും തുടക്കം മുതലേ 150 കൂടുതലായിരുന്നു എന്റെ രണ്ട് മക്കളുടെയും. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് കറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ്, അനിയന്റെ വൈഫിന് ഒരു ആൺകുട്ടിയായിരുന്നു, അവർക്ക് 145 ആയിരുന്നു ആ കുട്ടിയുടെ ഹേർട്ട് ബീറ്റ്. അവർക്കൊരു ആൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, ഹേർട്ട് ബീറ്റ് 140 മുകളിലാണെങ്കിൽ ശരിയാണ്, പെൺകുട്ടിയാണ് എന്നുള്ളത് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റ് രണ്ടാമത്തെ ഒരു സിംപ്റ്റം എന്നുള്ളത് പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് ഛർദി, നല്ല ഛർദിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് എൻ്റെ കാര്യത്തിൽ വളരെ ശരിയായിരുന്നു. കാരണം എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞത് മുതൽ ഞാൻ ഡെലിവറി റൂമിലേക്ക് കയറുന്ന വരെ ഞാൻ ഛർദിയുടെ മരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ കയറിയിരുന്നത്. അപ്പോൾ അത്രയും നല്ല ഛർദി, നല്ല ഛർദി എന്നല്ല, പക്ഷെ എന്നാലും ദിവസത്തിൽ ഒരു തവണയൊക്കെ ഛർദി എനിക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ സിംപ്റ്റംസ് എന്നുള്ളത് മോർണിംഗ് സിക്നസ് കൂടുതലായിരിക്കും പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് ക്ഷീണവും ഛർദിയും അതുപോലെ തന്നെ ഭയങ്കര മടി പോലൊക്കെ ഫീൽ ചെയ്യുന്നത് രാവിലെ ആയിരിക്കും. ആൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് പൊതുവെ വൈകുന്നേരമാണ് ഈ ഒരു ക്ഷീണവും മടിയൊക്കെ തോന്നാറ് എന്നാണ് കേട്ടിട്ടുള്ളത്. പെൺകുട്ടികളെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് സിക്നസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു സിംപ്റ്റംസ് ആണ് അവര്, അതായത് മാസം കൂടുന്തോറും അവർ നല്ല, അവരുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയി ആയിട്ട് വരാം, നല്ല ഭംഗി വെക്കാം. നമ്മൾ പറയില്ലേ നല്ല ഭംഗി വച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ, അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്കിന്നൊക്കെ ആയിട്ട് മാറും. അങ്ങനെയുള്ളവർ പെൺകുട്ടികളെ ക്യാരി ചെയ്യണു എന്ന് പറയും. അതുപോലെ തന്നെ അവരുടെ കഴുത്തിൽ കറുത്ത പാടുകളോ അല്ലെങ്കിൽ മൂക്ക് വലുതാവുകയോ ഒന്നുമില്ല, ഫേസിൽ ചേഞ്ചസോ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു പെൺകുട്ടിയായിരിക്കും ക്യാരി ചെയ്യുന്നത്. മറ്റൊരു സിംപ്റ്റംസ് എന്നുള്ളത് പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് പെട്ടെന്ന് മൂഡ് മാറാൻ സാധ്യതയുണ്ട്. അതായത് പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ ചുമ്മാ നമുക്കിങ്ങനെ വെറുതെ അത് ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുക, അങ്ങനത്തെ ഒക്കെ മൂഡ് പെട്ടെന്ന് സ്വിങ് ചെയ്യാനുള്ള ചാൻസസ് പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാരിൽ വളരെ കൂടുതലാണ്. മറ്റൊരു സിംപ്റ്റം എന്നുള്ളത് യൂറിൻ്റെ കളറാണ്. യൂറിൻ്റെ കളറ് നോർമലായിട്ടുള്ള യൂറിൻ്റെ കളറായിരിക്കും പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക്. ആൺകുട്ടികളാണ് ക്യാരി ചെയ്യണമെങ്കിൽ അവരുടെ യൂറിൻ ഇച്ചിരി ഡാർക്ക് ആയിട്ടായിരിക്കും, യെല്ലോ, ഡാർക്ക് യെല്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാരുടെ യൂറിൻ്റെ കളറ് നോർമൽ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു സിംപ്റ്റമാണ് സ്ലീപ്പിംഗ് പൊസിഷൻ. നോർമലി നമ്മൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കുക എന്നാണ് പറയാറുള്ളത്. പക്ഷേ പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് റൈറ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാനായിരിക്കും ഇഷ്ടം. എൻ്റെ കാര്യത്തിൽ ഇത് 100% കറക്റ്റ് ആയിരുന്നു. എനിക്ക് ലെഫ്റ്റ് തിരിഞ്ഞാലും എനിക്ക് എങ്ങനെയും റൈറ്റ് തിരിയണം എന്നായിരുന്നു ആഗ്രഹം. എനിക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞ് കിടക്കുമ്പോഴാണ് ഒരു സുഖം. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ലെഫ്റ്റിലോട്ട് തന്നെയായിരുന്നു തിരിഞ്ഞ് കിടന്നിരുന്നത്. അപ്പോൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് കിടക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ
ആണെങ്കിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയാണ് ക്യാരി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മുടി പ്രഗ്നൻസി സമയത്ത് ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയാണ് ക്യാരി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ കാരണം നമ്മുടെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രഗ്നൻസി സമയത്ത് പക്ഷെ കൂടുതലായിട്ട് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയേക്കും ക്യാരി ചെയ്യുന്നത് അടുത്ത ഒരു സിംപ്റ്റം ആണ് നമ്മുടെ വയറിന്റെ ഷേപ്പ് നമ്മുടെ ബെല്ലിയുടെ ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതിൽ ചിലവർ വളരെ വിദഗ്ധമായി നമ്മുടെ ചില വല്യമ്മമാരെ അമ്മമാരൊക്കെ വയറ് കണ്ടാൽ തന്നെ പറയും ആ ഇത് പെൺകുട്ടിയാ ആ ഇത് ആൺകുട്ടിയാ എന്ന് പറയുന്നവരുണ്ട് കേട്ടോ അപ്പൊ വയറിന്റെ ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് ഒരു എന്താ പറയാ കൂർത്തതല്ലാത്തത് അതായത് തണ്ണിമത്തൻ വാട്ടർമെലൺ പോലെയാണ് നമ്മുടെ വയറെങ്കിൽ ഇങ്ങനെ പരന്നിട്ടാണ് നമ്മുടെ വയറെങ്കിൽ അതൊരു പെൺകുട്ടിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ആൺകുട്ടികളിൽ പ്രഗ്നന്റ് ആയിരിക്കും അമ്മമാര് പൊതുവെ വയറിങ്ങനെ കൂർത്ത വയറായിരിക്കും നമ്മുടെ ഒരു ബോൾ ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂർത്ത ബോളിൽ ആ ബോൾ പോലെയായിരിക്കും വയറ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ വയറിന്റെ ഷേപ്പ് നോക്കി നമുക്ക് കുറേയൊക്കെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ വയറിന്റെ മറ്റൊന്നാണ് നമ്മുടെ മുകൾ വയറാണ് കൂടുതലെങ്കിൽ പെൺകുട്ടിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് താഴത്തെ വയറെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മുകൾ വയറാണ് കൂടുതൽ വലിപ്പം കൂടുതലെങ്കിൽ നമുക്ക് പെൺകുട്ടി എന്നാണ് നമ്മൾ ഒരു മറ്റൊരു സിംപ്റ്റം മറ്റൊരു സിംപ്റ്റം ആട്ടോ നമ്മൾ പെൺകുട്ടികളെയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഷുഗർ ക്രേവിങ്സ് നന്നായിട്ടുണ്ടാവും എന്നുള്ളത് അത് വളരെ ശരിയാണ് കാരണം എനിക്ക് രണ്ട് പ്രഗ്നൻസിയിലും എനിക്ക് ഷുഗർ ക്രേവിങ്സ് വളരെ കൂടുതലായിരുന്നു പിന്നെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യത്തെ ആയതുകൊണ്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഐറ്റംസ് ഒക്കെ ഒന്നും കഴിക്കാൻ പാടില്ലാന്ന് പറയുകൊണ്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഷുഗർ ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാമത്തെ വന്നപ്പോൾ എനിക്ക് ഷുഗറിനോട് ഭയങ്കര അതായത് സ്വീറ്റ്സിനോടൊക്കെ ഭയങ്കര കൊതിയായിരുന്നു കുൽഫി അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പേട അങ്ങനത്തെ ഓരോ സ്വീറ്റ്സിനോടൊക്കെ ഭയങ്കര കൊതിയായിരുന്നു അപ്പൊ അവസാനം നയൻ മന്ത് ആയിരുന്നപ്പോഴായിരുന്നു എൻ്റെ അച്ഛൻ ബോംബെയിൽ ഒരു വർക്കിനായിട്ട് പോയി തിരിച്ചു വന്ന് അവിടുത്തെ കുറെ കുൽഫീസ് ഒക്കെ കൊണ്ടുവന്നു അത് കഴിച്ച് കഴിച്ച് എൻ്റെ അവസാനത്തെ എൻ്റെ ഷുഗർ ടെസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റ് ആ ബോർഡറിലായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഇനി ഇൻസുലിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇനി ഷുഗർ എന്ന് പറഞ്ഞ സാധനം തുടരുത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് പ്രഗ്നൻസിയിലും ഭയങ്കര കൊതിയായിരുന്നു ഷുഗറിനോട് വളരെ കൊതിയായിരുന്നു അപ്പൊ ഈ ഒരു സിംപ്റ്റംസ് വളരെയധികം കറക്റ്റ് ആയിരുന്നു പിന്നെ മറ്റൊരു സിംപ്റ്റം ആണ് നമ്മൾ ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ വയറ് നന്നായിട്ട് വീർത്തു വരുമ്പോൾ വയറിന്റെ കുറുകെ ഒരു ലൈൻ വരുന്നത് കാണും അതിന്റെ പേരാണ് ലീനിയ നൈഗ്ര എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ലൈൻ നമ്മുടെ അടി മുതൽ നമ്മുടെ പൊക്കിള് വരെയാണ് ലൈൻ എങ്കിൽ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയായിരിക്കും എന്നാണ് കോമൺ ആയിട്ട് സിംപ്റ്റംസ് പറയുന്നത് അല്ല പൊക്കളുടെ മുകളിലേക്കും കയറി നെഞ്ചിന്റെ ആ ഭാഗത്തോട്ട് അങ്ങനെ പൊക്കളുടെ മുകളിൽ നിന്ന് പൊക്കളുടെ അവിടെ നിന്ന് മുകളിലോട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയായിരിക്കും എന്നാണ് പറയാറുള്ളത് മറ്റൊരു സിംപ്റ്റംസ് ആയിട്ട് പറയപ്പെടുന്നതാണ് നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് കൂടും കാരണം നമ്മുടെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് ബ്രസ്റ്റിന്റെ സൈസൊക്കെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ബ്രസ്റ്റിന്റെ സൈസ് കൂടും അപ്പോൾ ഒന്ന് പറയപ്പെടുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് റൈറ്റ് സൈഡിനേക്കാളും വലുതാണെങ്കിൽ അത് പെൺകുട്ടിയാണ് എന്നാണ് പറയുന്നത് മറ്റൊരു സിംപ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് ഭയങ്കര നെഞ്ചിരിച്ചിലുണ്ടാവും പിന്നെ പുളിച്ചു കെട്ടി വരിക എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാൽ പുളിച്ചു കെട്ടി വരിക ഇതൊക്കെ കൂടുതലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് കണ്ടുപിടിക്കാൻ മറ്റൊരു രസകരമായൊരു വഴിയാണ് നമ്മുടെ പ്രഗ്നന്റ് ആയ ആ ഒരു ഇയറും നമ്മുടെ ഏജും കൂട്ടി നോക്കുക അതായത് ഇപ്പോൾ പ്രഗ്നന്റ് ആയ ഇപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയ ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 അപ്പൊ 2+0+1+9 എത്ര കിട്ടും എന്ന് നോക്കുക അപ്പൊ അത് കൂട്ടി വരുമ്പോൾ 2+0, 0+1, 3+9, 12 കിട്ടണേ 12 പിന്നെയും കൂട്ടാ 1+2 9 3 അതൊരു ഓഡ് നമ്പറാണ് അതുപോലെ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയ ഈ ഏജ് എന്ന് പറഞ്ഞത് 28 ആണ് അപ്പൊ 2+8, 8+9, 10 1+0, 1 ആണ് വരുന്നത് അപ്പൊ അതും ഒരു ഓഡ് നമ്പറാണ് അപ്പൊ നമുക്ക് ആ ഇയറും നമ്മുടെ ഏജും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഓഡാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടും ഈവൺ നമ്പറാണ് വരുന്നതെങ്കിൽ നമുക്ക് പെൺകുട്ടിയായിരിക്കും അതല്ല നമ്മുടെ ഇപ്പോൾ ഇയർ ഒരെണ്ണം ഈവണും ഏജ് ഒരെണ്ണം ഓഡുമാണ് കൂട്ടി വരുന്നതെങ്കിൽ നമുക്ക് ആൺകുട്ടിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഞാനത് കൂട്ടി പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്
പിന്നെ മറ്റൊരു രസകരമായ ഒരു വഴിയാണ് ചൈനീസ് കലണ്ടർ എന്ന് പറഞ്ഞതുകൊണ്ട്. ചൈനീസ് കലണ്ടർ ഒരുപാട് പേർക്ക് ഒരു 80-85% ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് വരുന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരെണ്ണം കറക്റ്റ് ആയിരുന്നു, ഒരെണ്ണം തെറ്റായിരുന്നു. അപ്പം ഞാൻ അതിലുകൊണ്ട് ചൈനീസ് കലണ്ടറെ അന്ധമായി വിശ്വസിക്കണമൊന്നുമില്ല. പക്ഷെ എന്നാലും ചാൻസസ് കൂടുതലാണ് നമുക്കൊരു തമാശ എന്ന രീതിയിൽ നമുക്ക് ചൈനീസ് കലണ്ടർ നോക്കാം. അത് നോക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് ഗൂഗിളിൽ കയറി ചൈനീസ് കലണ്ടർ ബേബി ജെൻഡർ പ്രെഡിക്ഷൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, ആ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ ഇയർ ഓഫ് കൺസെപ്ഷൻ, നമ്മുടെ ഏജ് ഒക്കെ ചോദിക്കും. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർ പറയും എന്ത് കുട്ടിയാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന്. ഇത് എപ്പോഴും കറക്റ്റ് ആവണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സ് കസിൻസ് ആരെങ്കിലും പ്രഗ്നൻസി മോമീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സജഷൻസ്, കമൻറ്റ്സ്, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.